നമസ്കാരം. ഞാൻ ഡോക്ടർ സുഹേൽ മുഹമ്മദ്. ഏത് മനുഷ്യനും ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ചെറുതോ വലുതോ ആയ അസുഖങ്ങൾ കൊണ്ട് പരീക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ ആ അസുഖങ്ങളെ നേരത്തെ കണ്ടെത്തി ശരിയായ ചികിത്സ ലഭിച്ചുകൊണ്ട് പരിപൂർണമായും ഭേദമാവുക എന്നുള്ളതാണ് ഭാഗ്യവും അനുഗ്രഹവും. ഹാർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിൽ പറയുകയും വേണ്ട. ഹാർട്ട് അറ്റാക്കിന് മുന്നിൽ പണവും പ്രശസ്തിയും അധികാരവും ഒന്നും ഒരു വിലയുമില്ല. അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തുക, നേരത്തെ കണ്ടെത്തി എത്താൻ കഴിയുക, ബ്ലോക്ക് മാറ്റുക, ചികിത്സിച്ച് ഹാർട്ടിനെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ഏതൊരു മനുഷ്യൻ്റെയും ഭാഗ്യം. അറ്റാക്ക് വരുന്നതിന് തൊട്ട് മുമ്പേ മുഖത്തന്നെ അത്തരം ബ്ലോക്കുകൾ കണ്ടെത്തി ചികിത്സിക്കുകയാണെങ്കിൽ അതിലും ഭാഗ്യമാണ്. കാരണം ഓരോ ഹാർട്ട് അറ്റാക്കും ഒരു ആക്സിഡൻറ്റ് പോലെയാണ്. ഒരു ആക്സിഡൻറ്റ് അത് എപ്പോൾ സംഭവിക്കുക, എങ്ങനെയാണ്, അതിൽ എന്തൊക്കെ രക്ഷപ്പെടാൻ പറ്റുമോ, എന്തൊക്കെ ഡാമേജ് വരും, ഒരിക്കലും പ്രവചിക്കാൻ കഴിയില്ല. അതേപോലെ തന്നെയാണ് ഓരോ ഹാർട്ട് അറ്റാക്കും അതിൻ്റെ ഗൗരവം എത്രത്തോളം വരുമെന്നും അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമോ, എത്രത്തോളം ഡാമേജ് വരുമെന്നും ഓരോ ശരീരത്തെയും ഓരോ അറ്റാക്കിൻ്റെ ആഘാതത്തെയും പോലെ ഇരിക്കും. അതുകൊണ്ട് തന്നെ അതിന് മുമ്പ് മാറ്റാൻ കഴിഞ്ഞാൽ അത്രയും ഭാഗ്യം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും എനിക്കിങ്ങനെ അസുഖം വന്നു, എനിക്ക് അറ്റാക്ക് വന്നു, ഞാൻ രോഗിയായി എന്ന് ചിന്തിച്ച് സങ്കടപ്പെടുകയല്ല വേണ്ടത്. മറിച്ച് എനിക്കൊരു വലിയൊരു രോഗം വന്നു, പക്ഷേ സമയത്ത് ചികിത്സിക്കാൻ കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് കരുതി സന്തോഷിക്കുകയാണ് വേണ്ടത്. ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു, ബ്ലോക്കുകൾ മാറ്റി, അതുകൊണ്ടെല്ലാം നോർമലായി എന്നൊരിക്കലും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ഹാർട്ട് അറ്റാക്കിൻ്റെ ബ്ലോക്കുകൾ മാറ്റുക എന്നുള്ളത് അതിൻ്റെ ഏറ്റവും പ്രധാനമായ ക്രിട്ടിക്കലായൊരു ചികിത്സയാണ്. ഇപ്പോൾ നമ്മളൊരു മുറിവ് വന്നാൽ, മുറിവ് തുന്നിയാൽ അതോടെ മുറിവ് മാറുന്നില്ല, അത് ഉള്ളിൽ നിന്ന് ഉണങ്ങി വരണം. അല്ലെങ്കിൽ എല്ല് പൊട്ടിയാൽ, ഒരു പ്ലാസ്റ്റർ ഇട്ടാൽ, അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതോടുകൂടി നോർമലായി നടക്കാൻ കഴിയില്ല. മറിച്ച് ആ എല്ല് കൂടി ആൾ നോർമലായി വരാൻ സമയമെടുക്കും. അതുപോലെ തന്നെ ശരി, ഒരു നോർമൽ ഹൃദയം എന്നുള്ളത് ഒരു ശക്തിയുള്ളൊരു മാംസപേശിയാണ്. എന്നാൽ അതിന് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അത് ഒരു സോഫ്റ്റായി മൃദുലമായിക്കൊണ്ട് കുതിർന്ന പോലെ, ഒരു വെണ്ണ പോലെ ആയി മാറുന്നതാണ്. അപ്പോൾ ഈ ഒരു കുതിർന്ന വെണ്ണ പോലുള്ള മാംസപേശി തിരിച്ച് സ്ട്രോങ് ആയി നോർമൽ ഹാർട്ടായി മാറാൻ ഓരോ ശരീരത്തിൻ്റെ പ്രതിരോധത്തിനനുസരിച്ച്, ആരോഗ്യത്തിനനുസരിച്ച് ആഴ്ചകളും മാസങ്ങളും എടുക്കും. അതുവരയ്ക്കും നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ആഞ്ചിയോപ്ലാസ്റ്റി കഴിഞ്ഞ ഉടനെ നമ്മൾ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ നമുക്ക് നല്ല വിശ്രമം ആവശ്യമാണ്. കാരണം ഹൃദയത്തിന് നമ്മളെ ലോഡുകൾ ഒരു കഠിനാധ്വാനം താങ്ങാനുള്ള ശക്തി ആയി വന്നിട്ടുണ്ടാവില്ല. ആ സമയത്ത് നമ്മൾ പൊതുവേ നമ്മൾ റെസ്റ്റ് എടുക്കാൻ പറയും. വീട്ടിലൂടെ നമുക്ക് 10 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. പക്ഷേ കൂടുതൽ ജോലികളോ പുറത്തിറങ്ങിയ കൂടുതൽ ദീർഘയാത്രകളും, സ്റ്റെപ്പ് പെട്ടെന്ന് കയറുക, ഓടുക, ചാടുക, ഭാരെടുക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം മിനിമം ഒരാഴ്ചയെങ്കിലും നമ്മൾ ഒഴിവാക്കണം. പക്ഷെ എന്നാൽ ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മെല്ലെ മെല്ലെ നമുക്ക് വ്യായാമങ്ങൾ ആവശ്യമാണ്. പിന്നെ നമ്മൾ വ്യായാമങ്ങൾ ചെയ്ത് 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 ഹാർട്ടിനെ ട്രെയിൻ ചെയ്യിക്കണം. അപ്പോഴാണ് ഹാർട്ട് പഴയ ശക്തിയിൽ നോർമലായി പൂർവാധികം ശക്തിയോടെ പ്രവർത്തനം എത്തുള്ളൂ. അത് ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആഴ്ച 15 മിനിറ്റ് 2 നേരം നടക്കാൻ പറയും. പിന്നീട് അത് 20 മിനിറ്റാക്കും, 25 മിനിറ്റാക്കും. അങ്ങനെ കൂട്ടിക്കൂട്ടി നമ്മളെ പമ്പിങ്ങിന് അനുസരിച്ച്, എത്രത്തോളം പമ്പിങ് കുറവാണ്, എത്രത്തോളം ഡാമേജ് അനുസരിച്ച് ഓരോരുത്തർക്ക് ഓരോ രീതിയിൽ എക്സസൈസുകൾ പറഞ്ഞു തരും. അത് ചെയ്ത് ചെയ്തുകൊണ്ട് നമ്മൾ ഹാർട്ടിനെ പൂർവാധി നോർമലേക്ക് എത്തിക്കുകയാണ് വേണ്ടത്. പലരും ചോദിക്കാറുണ്ട് ആഞ്ചിയോപ്ലാസ്റ്റിക്ക് എത്ര ഗ്യാരണ്ടി ഉണ്ട്, ബൈപ്പാസിന് എത്ര ഗ്യാരണ്ടി ഉണ്ടെന്ന്. ഒരു ആഞ്ചിയോപ്ലാസ്റ്റി കഴിഞ്ഞാൽ, ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടാമതൊരു അറ്റാക്ക് വരാൻ, അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് വന്ന രണ്ടാമത് ബ്ലോക്ക് വരാൻ സാധാരണഗതിയിൽ ഒരു 10 വർഷത്തിനുള്ളിൽ 20% സാധ്യത ഉണ്ടെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതായത് 100 ആൾക്ക് ബ്ലോക്ക് വന്ന 100 ആളിൽ 80 ആൾക്ക് അടുത്ത 10 വർഷത്തിനുള്ളിൽ ഒരു ബ്ലോക്ക് ഉണ്ടാവില്ല, അറ്റാക്ക് ഉണ്ടാവില്ല. 20 ആൾക്ക് വരാം. അത് പ്രമേഹ രോഗികളാണെങ്കിൽ ഈ 20 എന്നുള്ളത് 50% വരെയും കൂടാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഈ പിന്നീട് ബ്ലോക്ക് വരാത്ത അടുത്തൊരു 10 കൊല്ലത്തേക്കുള്ളൊരു ആരോഗ്യം വരാതിരിക്കാനുള്ള ഗ്യാരണ്ടിയുള്ള 80% 50% ആയി മാറണം. അതിൽ ഏറ്റവും പ്രധാനം എന്നുള്ളത് എന്ത് കാരണം കൊണ്ടാണോ ആദ്യം ബ്ലോക്ക് ഉണ്ടായത് ആ കാരണത്തെ ചിട്ടയോടുകൂടി ചികിത്സിക്കുക എന്നുള്ളതാണ്. അത് പ്രമേഹമാകാം, പ്രഷറാകാം, പുകവലിയാണെങ്കിൽ പാടെ ഒഴിവാക്കുക, ബാക്കി ഭക്ഷണത്തിൻ്റെ രീതികളിൽ എന്താണോ കാരണം നമുക്ക് തോന്നുന്നത്, അപ്പം അമിത സ്ട്രെസ് ആണെങ്കിൽ സ്ട്രെസ്, അത് ഒഴിവാക്കിക്കൊണ്ടാണ് ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമത് ഭക്ഷണ രീതികൾ. ഭക്ഷണം നമുക്ക് സാധാരണ നമുക്ക് വീട്ടിലുണ്ടാകുന്ന എല്ലാ ഭക്ഷണവും കഴിക്കാവുന്നതാണ്. പാഞ്ചപ്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് വീട്ടിൽ പോയി ചോറ് കഴിക്കാം, എല്ലാ മീനുകളും കറി വെച്ച് കഴിക്കാം, പച്ചക്കറികൾ കഴിക്കാം, കോഴിമുട്ട വെള്ള കഴിക്കാം, മഞ്ഞ കുറച്ചുകൂടി കൊളസ്ട്രോൾ കൂടിയതായതുകൊണ്ട് വല്ലപ്പോഴും കഴിക്കാം, ചിക്കൻ കറി വെച്ച് കഴിക്കാം, പാല് തൈര് മോര് കൂട്ടാം, തേങ്ങരച്ച കറികൾ കഴിക്കാം, ഉപ്പേരികൾ കഴിക്കാം. അമിത കൊഴുപ്പുള്ളത് അമിത ഉപ്പുള്ളത് ഭക്ഷണങ്ങൾ, നമ്മൾ ബിരിയാണി, നെയ്ച്ചോറ്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ, അല്ലെങ്കിൽ പപ്പടം, അച്ചാർ, ഉണക്കമീൻ പോലുള്ള
അമിത കൊഴുപ്പുള്ളതും അമിത മധുരങ്ങളും അമിത ഉപ്പുള്ള കാര്യങ്ങളും ഒഴിവാക്കുക. അതല്ലാതെ സാധാരണഗതിയിൽ എല്ലാ ഭക്ഷണവും കഴിക്കാവുന്നതാണ്. അതുതന്നെ ഏറ്റവും നല്ലത് പ്രമേഹ രോഗിയാണെങ്കിലും ഹാർട്ട് അറ്റാക്ക് വന്ന ആളാണെങ്കിലും ഭക്ഷണം മുറിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് 6 നേരം ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അത് കുറച്ച് ഭക്ഷണം, വയറ് ഫുള്ളാക്കാതെ, അര വയറ്, എന്നാൽ 6 നേരം ഇടയ്ക്കിടയ്ക്ക് കഴിക്കുക. അതാണ് ഷുഗർ കൺട്രോൾ ചെയ്യാനും ഹാർട്ടിന് വേണ്ട കറക്റ്റ് പ്രവർത്തനത്തിനും ഹാർട്ടിന് റെസ്റ്റ് കിട്ടുകയും അപ്പോഴാണ്. പിന്നെ വ്യായാമങ്ങൾ, വ്യായാമങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മിനിമം ഒരു 20 മിനിറ്റ് എങ്കിലും നടക്കാം. നമുക്കത് എന്ത് ചെയ്യാം, നീന്തലാവാം, ഓടാവാം, ജോഗിങ് ആവാം. അത് നമ്മൾ ഹാർട്ടിൻ്റെ പ്രവർത്തനം അനുസരിച്ചിട്ട് മെല്ലെ മെല്ലെ കൂട്ടി 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 കൊണ്ടുവരാം എന്നുള്ളതാണ്. ഭാരെടുക്കുന്ന പുഷപ്സ് അല്ലെങ്കിൽ വെയിറ്റ് എടുക്കുന്ന വ്യായാമങ്ങൾ, അത് നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഹാർട്ടൊന്ന് സ്ട്രോങ് ആയതിനു ശേഷം മെല്ലെ മെല്ലെ, അതും ആദ്യത്തെ ഒരാഴ്ച 5 കിലോ ആവും, പിന്നെ അത് 10 കിലോ ആക്കി അങ്ങനെ മെല്ലെ മെല്ലെ കൂട്ടി കൂട്ടിക്കൊണ്ട് എടുക്കാവുന്നതാണ്. ഇപ്പോൾ നോർമൽ പമ്പിങ് നോർമലായ ഒരാൾ, ഹാർട്ട് അറ്റാക്ക് ഈ നോർമൽ പമ്പിങ് ആയിക്കഴിഞ്ഞാൽ ഏകദേശം അവർക്ക് എല്ലാവിധ ജോലികളും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. പമ്പിങ് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ കുറച്ചുകൂടി കഠിനാധ്വാനം ചെയ്യുക, കുറച്ചുകൂടി സമയമെടുക്കും. അതുവരെയും കൃത്യമായിട്ട് മരുന്ന് കഴിക്കുക, എന്നാൽ കുറച്ച് കുറച്ച് വ്യായാമങ്ങൾ ചെയ്യുക, ഭക്ഷണങ്ങൾ കൃത്യമായി ഇതാക്കി മാറ്റുക. പ്രത്യേകിച്ച് ഹോട്ടലിൽ നിന്നുള്ള ജങ്ക് ഫുഡ്സ്, പൊരിച്ച കടികൾ, അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെയും പിന്നെയും ചൂടാക്കിയ എണ്ണകൾ, അത്തരം ഭക്ഷണമെല്ലാം പരിപൂർണമായി ഒഴിവാക്കുക. സമയത്തിന് ഉറങ്ങുക. കൂടുതൽ മൊബൈൽ നോക്കിക്കൊണ്ട്, ഫേസ്ബുക്ക്, വാട്സാപ്പ് നോക്കിക്കൊണ്ട്, അതിൽ തെറ്റ് ചീത്തയായ കാര്യങ്ങൾ കേട്ട് 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 ഇങ്ങനെ ഉറക്കൊഴിച്ചുകൊണ്ടിരിക്കുന്ന പ്രവണത ഒഴിവാക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മൾ ഹാർട്ട് അറ്റാക്കിന് മുമ്പേ, ഒരു ബ്ലോക്കിന് മുമ്പേ നമ്മൾ എത്രത്തോളം ആരോഗ്യമാരായോ അതിനേക്കാളും ആരോഗ്യത്തോടു കൂടി നമുക്ക് കൂടുതൽ കാലം, ഒരു പ്രശ്നമില്ല, ദീർഘായുസ്സോട് കൂടി കഴിയാൻ കഴിയും. നമ്മൾ രോഗിയല്ല, നമ്മൾ അസുഖം മാറ്റുന്നതോടുകൂടി നമ്മൾ രോഗിയല്ലാത്ത അവസ്ഥയോട്ട്, നമ്മൾ ആരോഗ്യാവസ്ഥയിലോട്ടാണ് മാറുന്നത്. അത് നമ്മൾ തിരിച്ചറിയണം. പിന്നീട് രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലാണ് എടുക്കേണ്ടത്. ചില പഠനങ്ങൾ പറയുന്നുണ്ട് നേരത്തെ അറ്റാക്ക് വന്ന ആളുകൾ, ഇപ്പോൾ 30-40 വയസ്സിലെ ആൾക്ക് അറ്റാക്ക് വന്നാൽ അവർക്ക് ആയുസ് കൂടുമെന്ന് പഠനം പറയുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം അവർ ജീവശൈലികൾ നേരത്തെ ചിട്ടയോടാവും. അപ്പോൾ അവർക്ക് അറ്റാക്ക് മാത്രമല്ല, ഷുഗർ, പ്രഷർ, അസുഖങ്ങൾ വരില്ല, സ്ട്രോക്ക് വരില്ല, ബാക്കി നമുക്ക് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളൊക്കെ വരാതെ അവർക്ക് ദീർഘായുസ് കിട്ടുമെന്നാണ്. അപ്പോൾ നമുക്ക് ഈ അസുഖം വന്നതും മാറ്റുന്ന ഒരു ഭാഗ്യമാണ് നമ്മൾ മനസ്സിലാക്കുക. അത് നമ്മൾ ഇനി വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ചിട്ടയോടുകൂടി പോവുക. ബാക്കിയുള്ളവർ പറയുന്ന വാട്സാപ്പിൽ പറഞ്ഞ തെറ്റായ വാർത്തകൾ, ബാക്കിയിൽ പറയുക, അതിലൊന്നും നമ്മൾ കേൾക്കാതിരിക്കുക. ഡോക്ടർ എന്താണോ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥതയോടുകൂടി പറയുന്ന കാര്യങ്ങൾ, അത് കേട്ട് അതുപോലെ തന്നെ പോവുക. ഒന്നും പേടിക്കേണ്ട കാര്യങ്ങളില്ല. നമ്മൾ അസുഖത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ്. നമ്മളെ ഉള്ളിലെ അവസ്ഥ, നമുക്ക് ഹാർട്ടിൻ്റെ അവസ്ഥ മനസ്സിലായി കഴിഞ്ഞു എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയുക. എല്ലാവർക്കും ദീർഘായുസ്സോടുകൂടിയ പൂർണ്ണാരോഗ്യം പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം.